ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ഹൈക്കോടതി അഭിഭാഷകൻ മുഹമ്മദ് മുബാറക് കൊലപാതക സ്ക്വാഡിലെ അംഗമെന്ന് എൻഐഎ. ആയോധന കല പരിശീലിച്ച മുബാറക് സ്ക്വാഡിലെ അംഗങ്ങൾക്ക് പരിശീലനം നൽകി മഴുവും വാളും ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഇയാളുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തെന്നും എൻഐഎ പറയുന്നു. വിവരങ്ങളുമായി ജോഷി കുര്യൻ ചേരുകയാണ്. ജോഷി, ഇന്നലെ സംസ്ഥാന വ്യാപകമായി എൻഐഎ നടത്തിയ റെയ്ഡ്, അതിനുശേഷം കസ്റ്റഡിയിലെടുത്ത ഈ ഹൈക്കോടതി അഭിഭാഷകൻ മുഹമ്മദ് മുബാറിനെ കുറിച്ച് ഇപ്പോൾ എൻഐഎ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്പസമയം മുമ്പാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഒരു വാർത്താക്കുറിപ്പ് ഇറങ്ങിയിരിക്കുന്നത്. മുബാറക്കിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാഹചര്യത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. ഇയാളുടെ വീട്ടിൽ ചില ആയുധങ്ങൾ കണ്ടെടുത്തു. ഈ ഷട്ടിൽ ബാഡ്മിന്റൺ റാക്കറ്റ് സൂക്ഷിക്കുന്ന ആ കവറിനുള്ളിലാണ് ഈ ആയുധങ്ങളും മറ്റും ഇയാൾ സൂക്ഷിച്ചിരുന്നത്. ഈ പല സംസ്ഥാനങ്ങളിലും പല ജില്ലകളിലും പല സംസ്ഥാനങ്ങളിലെ പല ജില്ലകളിലായി പ്രധാനപ്പെട്ട നേതാക്കളെ പലരെയും വധിക്കുന്നതിന് വേണ്ടി പോപ്പുലർ ഫ്രണ്ട് കോപ്പ് കൂട്ടി വരികയായിരുന്നു. അങ്ങനെയുള്ള ഒരു കൊലപാതക സ്ക്വാഡിൽപ്പെട്ട ആളായിരുന്നു ഇപ്പറയുന്ന മുബാറക് എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി പറയുന്നത്. മാത്രവുമല്ല, പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി ഇത്തരം കൃത്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി, സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അത്തരമൊരു സ്ക്വാഡിനെ വളർത്തിയെടുക്കുന്നതിന്റെ ചുമതലയും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മാത്രമല്ല, ആയോധന പരിശീലനം നൽകുന്ന കാര്യത്തിൽ വിദഗ്ധനായിരുന്നു മുബാറക് എന്നാണ് പറയുന്നത്. നിരവധി പേർക്ക് ആയുധ പരിശീലനം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി വിവരങ്ങളുണ്ട്. ഈ പശ്ചാത്തലത്തിൽ മുബാറക്കിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇയാളെ കൊച്ചിയിലെ കോടതിയിൽ ഹാജരാക്കും. ജൂലിയസ്, ശരി, ജോഷി കുര്യൻ ആണ് വിവരങ്ങൾ നൽകിയത്.